എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ രുചിക്കൂട്ടുകളാണ് കേട്ടോ. അതും ഏത്തയ്ക്ക് ഉപയോഗിച്ചിട്ട്. എന്തിന് രാവിലെ എണീക്കുമ്പോൾ എന്താ കറി വെക്കണേന്ന് ചിന്തിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല അല്ലേ. തലേന്ന് രാത്രിയിലേ ചിന്തിക്കും. അന്നേരം ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും എന്ന കിടിലൻ ടേസ്റ്റോടുകൂടി കുട്ടികൾക്ക് പോലും അത്ര രുചികരമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഓരോ ഏത്തയ്ക്കയുടെ പകുതി മാത്രം നമ്മളെടുത്തിട്ട് രണ്ട് റെസിപ്പികളാണെന്ന് പറഞ്ഞല്ലോ. പകുതി എടുത്തിട്ട് പകുതിയുടെ തോല് കളയാണ് ചെയ്തത്. ഇപ്പോൾ പുറവശമൊന്ന് ചെത്തി കളഞ്ഞാലും മതി. നിരപ്പം നല്ലപോലെ അതിൻ്റെ തോലെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനെ ഇനി രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം വളരെ കട്ടി കുറച്ചിട്ട്, എന്നാൽ ഒരുപാടങ്ങ് കട്ടി കുറഞ്ഞു പോകേണ്ട, എന്നാൽ ഒരുപാട് കട്ടി കൂടാത്ത രീതിയുണ്ട്. ഈ ഒരു കനത്തിൽ നമുക്ക് ഇതിങ്ങനെ അരിഞ്ഞ് വെള്ളത്തിലിടാം. അരി കായയൊക്കെ നമ്മൾ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ പെട്ടെന്നത് കറുത്തു പോകും. അതുകൊണ്ട് തന്നെ നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു കറയൊക്കെ മാറി നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. കൊച്ചു കുട്ടികൾക്കൊക്കെ ഈ ഒരു പച്ചക്കായൊക്കെ തോരൻ വെച്ചാലോ അല്ലെങ്കിൽ മെഴുക്ക് വരട്ടുന്ന ആ രീതിയിൽ വെച്ചാലൊന്നും എല്ലാവർക്കൊന്നും അത്ര കണ്ട് ഇഷ്ടമല്ല. ചാറുകറിയാണെങ്കിലും നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വെച്ചാൽ മാത്രമേ കൊച്ചു കുട്ടികളൊക്കെ കഴിക്കാൻ കുറച്ചൊരു ഇഷ്ടം കാണിക്കത്തുള്ളൂ. അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഉള്ള ഇപ്പം അരിപ്പൊടിയാണെങ്കിൽ അരിപ്പൊടി എടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, മൈദ, എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കോൺഫ്ലവറാണ്. ഇപ്പോൾ കോൺഫ്ലവർ വേണമെന്ന് നിർബന്ധമേ ഇല്ല, അത് കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, അതുപോലെ തന്നെ നല്ല മുളക്, അങ്ങനെയൊക്കെ ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മസാലയാണ് കേട്ടോ. നമ്മൾ സാധാരണ മീൻ മറക്കാൻ വേണ്ടി ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുന്നതിന് അതിൽ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട്. കുറച്ചൊരു കളറിന് വേണ്ടി മുളക് പൊടി, എരിയില്ലാത്ത മുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ഒരു അരപ്പിൽ തന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് അരച്ചേക്കുന്നത്. അതിങ്ങനെ നമ്മൾ അരച്ച് വെക്കുകയാണെങ്കിൽ കുറേ നാളത്തേന്, ഇപ്പോൾ രണ്ട് മൂന്ന് ആഴ്ചത്തേന് ഇപ്പോൾ ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ ഫ്രൈ ചെയ്യാം. ഇത് മാത്രം മതി. അര സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. നല്ല കരി മുരാന്നിരിക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ കോൺഫ്ലവറും അതുപോലെ തന്നെ അരിപ്പൊടിയും. എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി നോക്കുക. ഉപ്പ് കറക്റ്റാണെന്ന് നോക്കുക, കാരണം മുമ്പ് നമ്മൾ ചേർത്തിരിക്കുന്ന മസാലയ്ക്കകത്ത് ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ ഉപ്പ് ഇഞ്ഞിട്ട് കുറച്ചും കൂടെ കൂടുതലായപ്പോൾ ലേശം വെള്ളവും കൂടെ ചേർത്ത് അതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക. ഈ ഒരു ഏത്തയ്ക്കയിൽ ഉപ്പ് മഞ്ഞപ്പൊടിയൊക്കെ നല്ലപോലെ പിടിക്കണം. അന്നേരം ബാക്കി വന്നിരിക്കുന്ന പകുതി ഏത്തയ്ക്കയുടെ ഇതുപോലെ നമുക്ക് തോല് മൊത്തത്തിലായിട്ട് മാറ്റിയെടുക്കാം. ഞാൻ മുമ്പേ പറഞ്ഞിട്ട് തോല് മാറ്റണമെന്ന് നിർബന്ധമില്ല. ആ ഒരു കരിന്തൊല്ലി മാത്രം ചെറുതായിട്ട് ചെത്തി കളഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർക്ക അല്ലെങ്കിൽ ചീവക്കിഴങ്ങ്. പല നാട്ടിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു ഏഴെട്ടെണ്ണം എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇപ്പോൾ എത്രത്തോളം കറി വേണമെന്നനുസരിച്ച് ഏത്തയ്ക്കയാണെങ്കിലും ഈ ഒരു കൂർക്കയുടെ കളവിൽ കൂട്ട കുറയ്ക്കൊക്കെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഏത്തയ്ക്ക നാലാട്ടിങ്ങനെ കീറിയതിന് ശേഷം അതിനെ അധികം നീളത്തിലും അല്ല, എന്നാൽ തീരെ ചെറുതായിട്ടും അല്ലാത്ത രീതിയിൽ തന്നെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ കൂർക്കയാണെങ്കിലും ഏത്തയ്ക്കയാണെങ്കിലും നമ്മൾ അരിഞ്ഞൊക്കെ വെക്കുകയാണെങ്കിലും തോല് കളഞ്ഞൊക്കെ വെക്കുകയാണെങ്കിലും പെട്ടെന്ന് അത് കറുത്തു. വെള്ളത്തിലിട്ട് നോക്കുകയാണെങ്കിൽ അത് കറുത്തു പോവില്ല. അന്നേരം നമ്മൾ ഈ ഒരു രീതിയിൽ ഏത്തയ്ക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കൂർക്കയിൽ വലിയത് മാത്രം നമുക്ക് നടുവേ ഇങ്ങനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി. തീരെ ചെറിയ ജീവക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്ത് ഇടേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് ജീവക്കിഴങ്ങും ഈ ഒരു കായൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ. മറ്റ് ചേരുവകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. വെളുത്തുള്ളി ഞാൻ കുറച്ചേറെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചതയ്ക്കാതെ ഇടുമ്പം ആ ഒരു ടേസ്റ്റ് ഒന്നും മുന്നിൽ വരില്ല, എന്നാൽ ഗുണം കിട്ടുകയും ചെയ്യും. പച്ചമുളക് ഒരു തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന കറിവേപ്പില, പിന്നെ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് നമ്മൾ എടുത്തേക്കുന്നത്. മൺചട്ടി നമ്മൾ അടപ്പേ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയെ വേണമെങ്കിൽ വെളിച്ചെണ്ണയൊക്കെയാണ് കുറച്ചുകൂടെ ടേസ്റ്റ്, അല്ലെങ്കിൽ നല്ലെണ്ണയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് വെളിച്ചെണ്ണയും നല്ലെണ്ണയും എനിക്ക് കറികളിൽ ഭയങ്കര ഇഷ്ടമാണ് ഒഴിക്കുന്നത്. മറ്റെണ്ണകളെക്കാട്ടിൽ കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീവക്കിഴങ്ങും അതുപോലെ തന്നെ ഏത്തയ്ക്കയുടെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഉപ്പൊന്ന് പെട്ടെന്നൊന്ന് പിടിക്കട്ടെന്ന് വെച്ചിട്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നല്ല രീതിയിൽ ഒരു പകുതി വേവാവുന്ന വരെ ഇതൊന്ന് വറുത്തെടുക്കണം. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങ് മാറ്റാം. പച്ചക്കറികളൊക്കെ ഇതൊന്നുപോലൊന്ന് വഴറ്റിയിട്ട് ചെയ്യുമ്പോൾ അതിനൊരു രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറിട്ട രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവം ആകുമ്പോഴത്തേനും നമുക്കിത് എണ്ണയിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ കോരിയെടുക്കാം. മൺചട്ടിയിൽ വെക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും.
ബാക്കി വന്ന എണ്ണയിലേക്ക് നമുക്ക് വേണമെങ്കിൽ കടുക് അവസാനം തളിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ആദ്യമേ തന്നെ ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ജീരകം ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു ടേസ്റ്റ് അത്ര കണ്ട് ഇഷ്ടമല്ല എങ്കിൽ ജീരകം ചേർക്കാണ്ടിരിക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമ്മൾ സാധാരണ കടുക് വറക്കാൻ ഉപയോഗിക്കുന്ന കടുകും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വേറൊന്നും തന്നെ നമ്മൾ കടുക് തളിച്ച് ചേർക്കുന്നൊന്നുമില്ല. അങ്ങനെ കടുകും കൂടെ ഇട്ടിട്ട് നല്ലപോലെ കടുകും ജീരകവും പൊട്ടി വന്നതിന് ശേഷം മാത്രം മറ്റ് ചേരുവകൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് എടുത്തിരിക്കുന്നത്. അതിൽ മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഈ ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിലൊരു അരമുറി സവാള അരിഞ്ഞത് മാത്രം നമ്മളിത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. തീ വളരെ കുറച്ച് മാത്രം ഇടുക. ഒരുപാട് തീ കൂട്ടിയിട്ട് അതിന് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതൊന്ന് വയണ്ടു വരണം. പെട്ടെന്ന് തന്നെ വയണ്ടു വരും. നമ്മൾ നേരത്തെ അതുപോലെ തന്നെ കായും ആ ഒരു ചീവക്കിഴങ്ങൊക്കെ വയറ്റിയ സമയത്ത് ഉപ്പ് ചേർത്ത് തന്നല്ലോ, അതായത് ആ ഒരു ഉപ്പിൻ്റെ അംശം ഇതിലുണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വയണ്ടു വരും. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിക്കാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്ത് തക്കാളിക്ക് നല്ലപോലെ വാടി വയണ്ട് വരണം. ആ ഒരു സമയം കൊണ്ട് മിക്സിയുടെ കുഞ്ഞ് ജാറെടുക്കുക. ബാക്കി വന്നിരിക്കുന്ന അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ്, ലേശം മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ വൈകിയ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഇപ്പം ഒരു 3-4 സ്പൂൺ അളവിൽ മാത്രം നല്ല പച്ച തേങ്ങ തന്നെ എടുക്കണം കേട്ടോ. അതിനായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. അത് നമ്മൾ വയറ്റാതെ പച്ചയ്ക്കാണ് അരയ്ക്കുന്നത്. അത് സവാള ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി തേങ്ങ. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി. സമാസമാണ് മുളകും മല്ലിയും ഞാൻ എടുക്കാറുള്ളത് മിക്ക കറികളിലും. ചിലർക്ക് മല്ലിയുടെ ആ ഒരു ടേസ്റ്റ് അത്ര കണ്ട് ഇഷ്ടമല്ല എങ്കിൽ മല്ലിയുടെ അളവ് കുറച്ചിട്ട് മുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ്. അന്നേരം നല്ല എരിയുള്ളതും അതുപോലെ നല്ല കളറുള്ള മുളകും കൂടെ ചേർത്തിട്ടുള്ള മുളക് പൊടിയാണ്. പിന്നെ ഉലുവാപ്പൊടി മെയിനായിട്ട് വേണ്ട ഒരു ചേരുവയാണ്. കാരണം അത്യാവശ്യം ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരുപാട് ചേർത്ത് തന്നെ കഴിച്ചു പോവും. അത് ആവശ്യത്തിന് മാത്രം ചേർക്കുക. അന്നേരം നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മാത്രം ഉലുവാപ്പൊടി ചേർക്കുക. പിന്നെ ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി, അത് തീരെ ചെറുതായതുകൊണ്ട് കുറേയേറെ എടുത്തിട്ടുണ്ട് ഞാൻ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ചുമന്നുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സവാളയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് നല്ലപോലെ വയണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ആ ഒരു അരപ്പിൽ പൊടികൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട്. പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളകും മല്ലിയും, അതും ഓരോ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അരപ്പിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ ചേർക്കുമ്പം അതനുസരിച്ച് മാത്രം ചേർക്കുക. ഒരുപാട് എരി കൂടി പോവുകയും ചെയ്യരുത്, എന്നാൽ കുറഞ്ഞു പോവുകയും ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനും വേണ്ടി. നല്ലപോലെ മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ആ ഒരു പൊടികളുടെ പച്ച രുചിയൊക്കെ ഒന്ന് മാറി വരട്ടെ. ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യുക. കരിഞ്ഞു പോകുമെന്ന് തോന്നുവാണെങ്കിൽ ആ ഒരു ചൂടടപ്പിൽ നിന്ന് മാറ്റിയിട്ട് മാത്രം പൊടികളിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ആ ഒരു പൊടികളുടെ പച്ച രുചിയൊക്കെ മാറി വയണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആ ഒരു ഈ അരപ്പെല്ലാം കൂടെ നല്ലപോലെ തിളച്ചിട്ട് ആ ഒരു എണ്ണ ഒന്ന് തെളിഞ്ഞ് വന്നതിന് ശേഷം ബാക്കി നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്നനുസരിച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. കാരണം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തക്കയുടെ കഷ്ണങ്ങളും അതുപോലെ തന്നെ കൂർക്കയുടെ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു ഗ്രേവിയൊക്കെ വറ്റി വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചീനിച്ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് നമ്മൾ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തക്കയുടെ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക. കൂട്ടമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ സെറ്റായിപ്പോവും. ഓരോന്നോരോന്നായിട്ട് ഒന്നൊന്നിനെ തൊടാത്ത രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് അത് ഫ്രൈ ആയി വരികയും ചെയ്യും. ഒരുപാട് കട്ടിയോട് കൂടിയിട്ടല്ല നമ്മളിത് അരിഞ്ഞേക്കുന്നത്. അതിൽ ഒരു സൈഡ് നല്ലപോലെ വറന്ന് വന്നതിന് ശേഷം നമുക്കിതിങ്ങനെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വറുത്ത ഏത്തക്ക. കുഞ്ഞു കുട്ടികൾക്ക് ചോറിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അന്നേരം പച്ചക്കറികളിൽ ഏതിലും ഇതുപോലെ പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഉരുളൻകിഴങ്ങിലും അതുപോലെ തന്നെ വഴുതണങ്ങ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കഴിക്കാൻ കുറച്ച് മടിയുള്ളത്, വഴുതണങ്ങയൊന്നും അത്ര കണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. അതിലൊക്കെ നമ്മൾ ഇതുപോലെ പരീക്ഷിക്കാറുണ്ട്. നല്ല ക്രിസ്പിയായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ആസ്വദിച്ച് കഴിക്കുന്നതാണ്. ഒരു ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ ഒരു അരപ്പെല്ലാം വറ്റി ആ
ചേരുവകളെല്ലാം തന്നെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, പച്ചത്തേങ്ങയും സവാളയും കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ പൊടികളൊക്കെ ചേർത്തിട്ടുള്ള അരപ്പും കൂടെ നമുക്ക് ഈ ഒരു ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതായത് നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടങ്ങ് കുറുകി പോകുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാടങ്ങ് ലൂസായി പോകാത്ത രീതിയിലുള്ള ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനോട് ഉപ്പിട്ട് കൊടുക്കണം. ഒരുപാട് ഉപ്പ് ഇതിലില്ല. ഏത്തക്കയും ജീവക്കിഴങ്ങും വയറ്റിപ്പം മാത്രം കുറച്ച് ഉപ്പ് ചേർത്താലും ആ ഒരു ഉപ്പ് മാത്രമേ ഉള്ളൂ. അന്നേരം നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് ഒരു എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അങ്ങനെ പച്ച അരച്ച് വെക്കുന്ന കറികളിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത്ര കണ്ട് ഉപ്പില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത്. അവസാനം മാത്രം പാകമല്ലെങ്കിൽ മാത്രം ഉപ്പ് കുറച്ചേറെ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് ആ ഒരു എണ്ണയൊക്കെ ഒന്ന് പാകമായിട്ട് വരട്ടെ. ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകുന്നത് വരെയും വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ കുറച്ചൊന്ന് തിളച്ചൊന്ന് കുറുകി വന്നാൽ മാത്രം മതി. ഈ ഒരു പരുവാകുമ്പോഴത്തേന് നമ്മൾ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നില്ല. അവസാനത്തെ ഒരു ചേരുവയായിട്ട് ഒരു പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു ചൂടൊന്ന് ആറി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കറിയുടെ ഒരു രൂപം കണ്ടോ, നല്ലതായിട്ട് എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നല്ല കുറുകി വറ്റി വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാടങ്ങ് കുറുകി പോയിട്ടുമില്ല. നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിലോ കപ്പയുടെ കൂട്ടത്തിലോ എന്തിൻ്റെ കൂട്ടത്തിലോ ദോശയുടെയൊക്കെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ്. മീനും ഇറച്ചിയും ഇഷ്ടപ്പെടുന്നവർക്കും ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. പ്രത്യേകിച്ച് പച്ചക്കറി മാത്രം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും ഏത് കൂട്ടർക്കും ഒരുപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. കുഞ്ഞു കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടപ്പെടും. എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്ന കാര്യമാണ് ഏത്തയ്ക്ക. ഏത്തയ്ക്ക ഉപയോഗിച്ചിട്ട് ഇപ്പം ഇതിലേക്ക് ജീവക്കിഴങ്ങ് ചേർക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇഷ്ടമുള്ള ഏത് പച്ചക്കറി ഇതിലോട്ട് ചേർത്തിട്ട് ചെയ്യാം, അതും അല്ലെങ്കിൽ ഏത്തയ്ക്ക മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതിന് വെറും ഒരു ഏത്തയ്ക്ക ഉപയോഗിച്ചിട്ട് ഒരു ഫ്രൈയും അതുപോലെ തന്നെ നല്ലൊരു ചാറുകറിയുമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഏത്തയ്ക്ക് വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അന്നേരം നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും. അത് ലോളെന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ. അന്നേരം നമ്മുടെ വീട്ടിൽ എപ്പോഴും സുലഭമായിട്ടുള്ള കാര്യങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ റെസിപ്പികൾ ഉണ്ടാക്കാറുള്ളത്. അന്നേരം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അവരുടെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.